ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ വൺ ഓഫ് മൈ വീഡിയോസ്. ഞാൻ സംഗീത. സോ ബേസിക്കലി ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്റെ ഒരു കൺഫ്യൂഷൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞുങ്ങളുടെ മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മാമഎർത്ത് ബ്രാൻഡിന്റെ പ്രൊഡക്ട്സ് ആണ്. വളരെ നല്ലൊരു ബ്രാൻഡാണ്. അപ്പൊ അവരുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡോമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, മേഡ് സേഫ് സർട്ടിഫൈഡ് ആണ്. എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. അത് ഒരു തരത്തിലുള്ള കെമിക്കൽ പ്രൊഡക്ട്സ് ഇല്ലാത്ത ഒരു ബ്രാൻഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം എനിക്ക് ഇഷ്ടമുള്ള ഒരു ബ്രാൻഡും കൂടിയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ അവരെനിക്കൊരു പ്രൊഡക്റ്റ് അയച്ചു തന്നു. അവരുടെ ഒരു പുതിയ പ്രൊഡക്റ്റാണ്. എൻ്റെ ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ പ്രൊഡക്റ്റ് സേഫ് ആണെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഇതിൽ യൂക്കാലിപ്റ്റസ് ഓയിൽ ഉണ്ട്, പിന്നെ നമ്മൾ സാധാരണ വേപ്പർ റബ്ബിൽ കാണുന്ന കാംഫോർ അതില്ല എന്നാണ് പറയുന്നത്. പിന്നെ പെട്രോൾ ആറ്റം, മിനറൽ ഓയിൽ ഇതൊന്നും ഇല്ല. 3 മന്ത്സ് അബവ് ഉള്ള കുട്ടികൾക്ക് ഇത് സേഫായിട്ട് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. മെയിനായിട്ട് ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, കുട്ടികൾക്ക് കോൾഡ് വരുമ്പോൾ, ചെസ്റ്റ് കഞ്ചഷൻ ഉണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ മൂക്കടപ്പ് ഉണ്ടാകുമ്പോഴൊക്കെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേപ്പർ റബ്ബാണ് എന്നാണ് പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഈസി ബ്രീത്തിങ്ങിന് സഹായിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഞാൻ എന്താ പറയുക, ഭയങ്കര ഒരു എനിക്കൊരു കൺഫ്യൂഷനാണ്. ഇത് ഞാൻ ഉപയോഗിക്കണോ വേണ്ടേ? കാരണം ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് പല കമ്പനിക്കാരും ഇറക്കുന്നുണ്ട്, പലരും അത് ഉപയോഗിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം കുഞ്ഞുങ്ങളുടെ മേലിൽ ഇതുപോലെ പൊള്ളുന്നൊരു സാധനം യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലേ, അപ്പോൾ അത് നല്ലതാണോ? ആരെങ്കിലും എൻ്റെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കാട്ടോ. അതെങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ മേലിൽ അത് വർക്ക് ചെയ്യുന്നത്? സേഫാണോ അത്? എന്താ പറയുക, അവരുടെ പ്രശ്നങ്ങൾ, അതായത് ചെസ്റ്റ് കഞ്ചഷൻ, സ്റ്റഫിനോസ്, അതായത് മൂക്കടപ്പ്, ഇതൊക്കെ മാറുന്നുണ്ടോ? അതൊന്ന് എന്നൊന്ന് അറിയിക്കാട്ടോ. ഞാൻ ഏത് സൂപ്പർ മാർക്കറ്റിൽ കണ്ടാലും ഇങ്ങനത്തെ പ്രൊഡക്ട്സ് കുറേ ഉണ്ട് പല കമ്പനികളുടെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിനെ കുറച്ച് അറിയണമെന്നുണ്ട്. ഞാൻ പാക്കിങ് കാണിച്ചു തരാം കേട്ടോ. ഇത്ര തുറന്നിട്ട് എന്താ സംഭവം? ഇത് ഇങ്ങനൊരു അടുപ്പിനാട്ടോ. അയ്യോ, ശരിക്കും നമ്മുടെ വേപ്പർ റബ്ബിൻ്റെ സ്മെല്ലാണ് എനിക്ക് വരുന്നത്. പക്ഷെ അത്ര സ്ട്രോങ് സ്മെല്ലല്ല, യൂക്കാലിപ്റ്റസ് ഓയിലിൻ്റെ സ്മെല്ലാണ് വരുന്നത് കേട്ടോ. നോക്കട്ടെ കേട്ടോ, കണ്ട പെട്രോളിയം ജെല്ലിയുടെ ഒരു ഫീൽ കേട്ടോ. ശരിക്കും പെട്രോളിയം ജെല്ലിയുടെ പോലെ ഇത് പൊള്ളുന്നുണ്ടോ നോക്കട്ടെ. ഞാനൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇത് ഉപയോഗിച്ച് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സ്കിൻ പൊള്ളാൻ തുടങ്ങി. പക്ഷേ നമ്മുടെ അഡൽറ്റ് വേപ്പർ റബ്ബിനെ പോലെ അത്ര പൊള്ളലല്ല, വളരെ വളരെ മൈൽഡായിട്ടുള്ളൊരു പൊള്ളലാണ്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് അല്ലേ. അപ്പോൾ അവർക്ക് ഇത് എന്താ പറയുക, സഹിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അവർക്കിത് ഭയങ്കരമായിട്ട് തോന്നിയേക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് അധികം അറിവില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ സഹായം ഇതിൽ അത്യാവശ്യമാണ്. ഈ പ്രൊഡക്റ്റ് ഓൾറെഡി യൂസ് ചെയ്ത പാരൻസ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കുക. ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എങ്ങനെയാണ്, അത് കുട്ടികൾക്ക് അൺകംഫർട്ടബിലിറ്റി ഉണ്ടാക്കുന്നുണ്ടോ എന്ന്. കാരണം ഇത് ഭയങ്കരമായിട്ട് ആൾക്കാർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഗുണമാണോ, കുട്ടികൾക്ക് ഗുണമാണോ നൽകുന്നത്, ദോഷമാണോ എന്ന് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മാർക്കറ്റിൽ ഇതിങ്ങനെ കുറേ കാണുന്നത് കൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് ഈ പ്രൊഡക്റ്റിനെ കുറച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഞാനത് റിജക്റ്റ് ചെയ്തന്നെ, മെയിൻ ഞാനത് കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്തന്നെ. പക്ഷേ ഇങ്ങനൊരു സംഭവം വേറെ കുറേ കമ്പനിക്കാർ ഇത് ഇറക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ, ഇതിനെക്കുറിച്ച് അറിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് യൂസ് ചെയ്യുന്ന പാരൻസ് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കാട്ടോ. എങ്ങനെയാണ് ഇത് കുഞ്ഞുങ്ങളുടെ മേലിൽ നല്ലതാണോ, നല്ല റിയാക്ഷൻ ഉണ്ടാക്കുന്നുണ്ടോ, അവർക്ക് നല്ല ഭേദമാവുന്നുണ്ടോ, കഞ്ചഷനൊക്കെ മാറുന്നുണ്ടോ എന്ന് എന്നെ അറിയിക്കാട്ടോ. കുഞ്ഞുങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ 100 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. അവരുടെ സ്കിൻ, അവരുടെ കംഫർട്ട്, അവരുടെ എന്താ പറയുക, ഫ്യൂച്ചറിൽ ഇത് വേറെ രീതിയിൽ എഫക്റ്റ് ആവുമോ എന്നൊക്കെ ഒരുപാട് നമ്മൾ ചിന്തിച്ചു കൂട്ടും. സോ അത്രയുള്ള സംഭവം, അത്രയുള്ള വിശേഷങ്ങൾ ഒരു കുട്ടി വീഡിയോ ആണെന്ന് എനിക്കറിയാം. ഞാൻ പെട്ടെന്ന് എനിക്ക് ഇങ്ങനൊരു സംഭവം കിട്ടിയപ്പോൾ നിങ്ങൾ അറിയിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായി കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം സംഗീത.